ശാന്തി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ സ്വയം സ്വയത്തോട് ചോദിക്കേണ്ട പ്രഥമ ചോദ്യമാണ് ഞാൻ ആരാണ്. ആധ്യാത്മികതയിലെ ആദ്യത്തെ ചോദ്യവും അതാണ്. ഭാഷ വ്യത്യാസമായിരിക്കാം, പക്ഷെ ലോകത്തിൽ ആർക്കും തന്നെ ഈ വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റതാരാണ്? ഞാൻ. കുളിച്ചതാരാണ്? ഞാൻ. ഭക്ഷണം കഴിച്ചതാരാണ്? ഞാൻ. ആരാധനാലയത്തിൽ പോയതാരാണ്? ഞാൻ. ജോലിക്ക് പോയതാരാണ്? ഞാൻ. ഉറങ്ങുമ്പോൾ ഞാനില്ല, പക്ഷെ ഉണർന്നു കഴിഞ്ഞ് പറയും ഞാൻ ഇന്നലെ നന്നായി ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയതാരാണ്? ഞാൻ. രാത്രി സ്വപ്നം കാണാറുണ്ട്, ആരാണ് സ്വപ്നം കണ്ടത്? ഞാൻ. എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ, പക്ഷെ ഞാൻ ആരാണ്? ദൈവം ആരാണ്? ദൈവം അതാണ്, ദൈവം ഇതാണ്, എല്ലാം ദൈവമാണ്. അയ്യോ വെറുതെ, ദൈവമേ ഇല്ല. ബഹളം ബഹളം. ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാനും തല്ലുകൂടാനും മരിക്കാനും വരെ ആളുകൾ തയ്യാറാണ്. എന്നാൽ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഓരോ മനുഷ്യനും ആദ്യം അറിയേണ്ടത് ഇതാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ഞാൻ ആരാണ്. മനുഷ്യന്റെ ബുദ്ധി കടലിനടിയിലും ഭൂമിക്കുള്ളിലും ആകാശപരപ്പിലും പലതും അന്വേഷിക്കുകയാണ്. ഏതോ ഒരു ചെറിയ പുൽക്കൊടിയോളം അറിവ് ലഭിച്ചു, പലരും അതും പിടിച്ചു നടക്കുകയാണ്. ഞങ്ങൾ കണ്ടെത്തി എല്ലാം ശാസ്ത്രമാണ്, ദൈവമില്ല. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധം ശാസ്ത്രം അത്രയും സാധനങ്ങൾ പടച്ചുണ്ടാക്കി. മനുഷ്യരോട് പറഞ്ഞു, ഇനി യന്ത്രങ്ങൾ പണിതോളും, നിങ്ങൾ സുഖമായി അങ്ങിരുന്നാൽ മതി, സന്തോഷമായി. പക്ഷെ എന്തോ, സാധനങ്ങൾ കൂടുന്തോറും സമാധാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. സയൻസ് അകലങ്ങൾ അടുപ്പിക്കുന്തോറും മനുഷ്യബന്ധങ്ങളിൽ അകലങ്ങൾ കൂടിക്കൂടി വരുന്നു. എല്ലാം നേടിയിട്ടും എന്തോ ഒരു ശൂന്യത. ആ ശൂന്യത നികത്താൻ മദ്യപിച്ചു നോക്കി, മയക്കുമരുന്ന് ഒഴിച്ചു നോക്കി, ശൂന്യത പടുകുഴികളായി മാറുന്നതാണ് അനുഭവപ്പെടുന്നത്. മതങ്ങളിലേക്ക് തിരിയാമെന്ന് വെച്ചാലോ, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഐക്യരാഷ്ട്രസഭയുടെ വാർ കൗൺസിൽ പറയുന്നു, ഭൂമി ഒരു കലാപഭൂമിയായി കഴിഞ്ഞു. 80% കലാപം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ദൈവത്തിന്റെ പേരിലാണ്. ഇനി എവിടെ പോകും? ഈ ബഹളത്തിൽ ഈശ്വരൻ വന്നിട്ട് മനുഷ്യനോട് വളരെ ലളിതമായി ഒരു ചോദ്യം ചോദിക്കുകയാണ്, നീ ആരാണ്? മധുരമാണ് ആ ശബ്ദം. തെല്ലോളം അധികാരഭാവമില്ല, അഹങ്കാരവുമില്ല. നിഷ്കളങ്കമായി മധുരമായി ഈശ്വരൻ ചോദിക്കുകയാണ്, കുഞ്ഞെ നീ ആരാണ്? വ്യക്തിപരമായ ഒരു അനുഭവം കൽപ്പിച്ചോട്ടെ. ഏതാണ്ട് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവം വന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് എന്നൊരു നോട്ടീസ് കിട്ടിയപ്പോൾ, കുറച്ച് ഗീതയും സ്വാമി വിവേകാനന്ദന്റെ കൂടെ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്ന നല്ലൊരു ഈശ്വര വിശ്വാസിയാണെങ്കിലും ചെറിയൊരു കമ്മ്യൂണിസ്റ്റായിരുന്ന ഞാൻ അവിടെ അവരൊന്ന് പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് ആ നോട്ടീസിന്റെ ഉറവിടം അന്വേഷിച്ചു ചെന്നു. വെള്ളവേഷധാരികളായ രണ്ട് സാധാരണ സ്ത്രീകൾ. വളരെ ശാന്തമാണ് അവരുടെ മുഖം. അവരാണ് ഇവിടെ ദൈവത്തിന്റെ കാര്യം പഠിപ്പിക്കുന്നത്. സന്യാസിമാരെ പ്രതീക്ഷിച്ച് ചെന്ന് എനിക്ക് അവരത്ര പിടിച്ചില്ല. എങ്കിലും മനസ്സിനെ മതിച്ചിരുന്ന കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനാൽ അവിടെ ഇരുന്നു. ദൈവത്തിന്റെ പ്രതിനിധികളായി അവിടെ പഠിപ്പിക്കാനിരുന്ന സഹോദരിമാർ ഒരു പുസ്തകം എടുത്തിട്ട് ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അത്ഭുതം, ആ പുസ്തകം ഗീതയല്ല, വേദമല്ല, ബൈബിളുമല്ല, ഖുറാനുമല്ല. ഒരു വശത്ത് ഒരു പടം, മറുവശത്ത് കുറച്ച് വിവരണം. വളരെ മധുരമായി അവർ ആദ്യ ചോദ്യം എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ എന്റെ പേര് പറഞ്ഞു, ഞാൻ അരവിന്ദാക്ഷനാണ്. അവർ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, സഹോദര, അത് നിങ്ങളുടെ പേരാണ്. ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ആലുവക്കാരനാണ്. അവർ പറഞ്ഞു, സന്തോഷം, പക്ഷെ അത് നിങ്ങളുടെ നാടാണ്, നിങ്ങൾ ആരാണ്? സ്വല്പം പരിങ്ങിയെങ്കിലും അത് മറച്ചുവെച്ച് അന്ന് 26 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞു, ഞാനൊരു ചെറുപ്പക്കാരനാണ്. അവർ മധുരമായി പറഞ്ഞു, ചെറുപ്പക്കാരിയല്ലെന്നും വൃദ്ധനല്ലെന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അങ്ങയുടെ ശരീരത്തിന്റെ പ്രായമല്ല ചോദിച്ചത്, അങ്ങ് ആരാണ്? വല്ലാതെ വിഷമിച്ച് ഞാൻ പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ്. സാധാരണക്കാരെന്ന് തോന്നുന്ന ആ സഹോദരിമാർ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ചോദിച്ചത് പേരല്ല, നാടല്ല, നിറമല്ല, പ്രായമല്ല, മതമല്ല, നിങ്ങൾ ആരാണ്? നിവൃത്തിയില്ലാതെ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല. ഓം ശാന്തി.